എന്നെ വിടാൻ അഴിച്ചു വിടാനാ പറഞ്ഞത്? നിങ്ങൾക്ക് ആരാ ഈ കയറഴിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? അഴിച്ചു വിടാനാ പറഞ്ഞത്? മിണ്ടാതെ അവിടെ ഞാനും ഇരിക്കട. ഒരാളുടെ വരാണ്ടെന്ന് നിന്നോടല്ലേടാ പറഞ്ഞേ. അവളിങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലാവും. അതൊക്കെ ഒരു വലിയ നീണ്ട കഥയാ. ചണ്ഡിഗഡിലൊരു അമ്മായിണ്ടല്ലോ, അവർക്ക് വകയിലൊരു സഹോദരനുണ്ട് ലോഹിതാക്ഷൻ, അവന്റെ അളിയനാണ് കൃഷ്ണൻ, അവരുടെ മമ്മിയുടെ സഹോദരനാണ് പപ്പു. ആ പപ്പു ഉണ്ടല്ലോ, ഇവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടല്ലോ ദിലിജിത്ത്, അവന്റെ വകയിലൊരു അളിയനാ. ഈ കള്ളക്കാമുകൻ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാ സിമ്രാനുമായിട്ടുള്ള പ്രേമകേളികളെ കുറിച്ച് അവന്മാർക്കൊക്കെ മനസ്സിലാകുകയും ഞങ്ങൾ കയ്യോടെ ചെന്ന് പൊക്കുകയും ചെയ്തു. നിങ്ങളൊക്കെ ആരാണെന്നെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ട് നീ കെട്ടിയിട്ടിരിക്കുന്നത്? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നമുക്കിവനോട് സംസാരിച്ച പോരെ, അതിനെന്തിനാ ഇവനെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നേ? അഴിച്ചുവിട്. കൊള്ളാം, നല്ല കാര്യം വൈപ്പി. ഇവനെങ്ങാനും അഴിച്ചുവിട്ടാലുണ്ടല്ലോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവൻ സ്ഥലം കാലിയാകും. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നിങ്ങളൊക്കെ എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതല്ലേ, അതെന്തിനാണെന്ന് പോലും പറയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ കാശൊന്നും ഇല്ല, അതുപോലെ നിങ്ങൾക്ക് എന്നെ വെച്ച് വിലപേശാനായിട്ട് പണക്കാരായ ബന്ധുക്കളും ഇല്ല, പിന്നെ എന്തിനാ? ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം, അല്ലാതെ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നൊന്നല്ല. ഒരു അത്യാവശ്യക്കാരും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തേ പറ്റൂ, അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്ന. ഇയാളെ നിങ്ങളൊന്ന് അഴിച്ചുവിട്ടെ. നോക്ക്, നിങ്ങളോട് ഞങ്ങൾക്ക് ചിലത് ചോദിച്ചറിയണം. നിങ്ങളുടെ ഗേൾഫ്രണ്ട് സിമ്രാൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇവൻ ആള് തരികടയാണ് ചാടി പോകുന്നത്. എത്ര കിടന്ന് ചാടിയാലും എന്റെ പൊന്നു മോനെ നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ഗേൾഫ്രണ്ട് ഇല്ലേ സിമ്രൻ, അവൾ ചെയ്യുന്നതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അവൾ എന്റെ കുടുംബത്തോട് വളരെ വൃത്തികെട്ട കളിയാ കളിക്കുന്നത്, പ്രത്യേകിച്ച് ബൽദേവനോടും കുടുംബത്തോടും കാണിക്കുന്നത്. എത്രയേറെ കുടുംബങ്ങളെ അവൾ നശിപ്പിക്കാൻ പോകുന്നേന്നറിയോ? ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാന്ന് കരുതിയാ മതി, ഞങ്ങളെ സഹായിക്കണം. ഈ കാര്യത്തിൽ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോകുന്ന പ്രതീക്ഷിക്കാ വേണ്ട. മനസ്സിലായടാ? ചോദിക്കുവരടുത്ത് സിമ്രാനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്? നിങ്ങൾക്ക് സിമ്രാനെ എത്ര കാലമായിട്ട് അറിയാം? അത് 5 വർഷമായിട്ട് അറിയാം. 5 വർഷോ? എന്നിട്ട് അവള് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ലേ? നിങ്ങൾ എന്താ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? സിമ്രൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓഹോ, അപ്പോ നിങ്ങളാണോ വീര? സിമ്രാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കറുത്ത് തടിച്ചൊരു സ്ത്രീയാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്, പക്ഷെ വീര വളരെ സുന്ദരിയാണല്ലോ. പിന്നെ എന്തൊക്കെയാടാ വീരയെ കുറിച്ച് അവൾ പറഞ്ഞേക്കുന്നത്? എല്ലാ കാര്യം തുറന്നു പറയടാ. ബില്ല, അവൾ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ല നമുക്ക് ഇപ്പൊ അറിയേണ്ടത്, ബൽദേവുമായുള്ള കല്യാണത്തെ കുറിച്ച് അവൾ എന്തൊക്കെയാണ് പറഞ്ഞ് ബലിപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാ മതി. ഞാനുള്ള കാര്യം പറയാം, സിമ്രാൻ വേറെ ആരെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പ്രണയം സത്യമാണെങ്കിൽ ആരെ കല്യാണം കഴിച്ചാലും അത് നഷ്ടപ്പെടുകയില്ല. ഞങ്ങളുടെ ഹൃദയങ്ങൾ എപ്പോഴും ഒന്നായിരിക്കും. എടാ, കൂടുതൽ ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ, നിന്റെ കഴുത്തിന് മുകളിലുള്ള ഈ മോന്ത ഉണ്ടല്ലോ, അത് ഞങ്ങൾ അടിച്ചൊരു പരുവാക്കും പറഞ്ഞേക്കാം. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂടെ വന്നോണം, എന്നിട്ട് സിമ്രാനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് തുറന്നു പറഞ്ഞോണം. എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. നിങ്ങൾ വളരെ ക്യൂട്ടാണ്, കാമുകനോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാവും, പക്ഷെ എന്റെ സഹായം ഒന്നും പ്രതീക്ഷിക്കണ്ട. കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. ഒട്ടും ശരിയായ കാര്യമല്ല സിമ്രൻ ചെയ്യാൻ പോകുന്നത്. അവളെ എങ്ങനെയെങ്കിലും തടയണം, അതിന് നിങ്ങൾക്കേ സാധിക്കൂ. സിമ്രാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അതിനവിടെ തടയണം? നിങ്ങൾ എന്നെ എത്രയൊക്കെ നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അവൾക്കെതിരായിട്ട് ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഇയാളെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. മൈലാഞ്ചിടൽ ചടങ്ങ് തുടങ്ങിക്കാണും, അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ. ജഗി, ഞാൻ വീരയുടെ കൂടെ പോവാ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് ഇവൻ രക്ഷപ്പെടാൻ നോക്ക്. ഏ, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണോ? എന്താടാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നെ? ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ അമ്മേ, ഇതെന്താ പെൺകുട്ടികളുടെ വകയാണോ? ആ, അത് പിന്നെ അങ്ങനെ ആയിരിക്കണമല്ലോ, ബൽദേവിട്ടൻ അവരുടെ ഒരേ ഒരു മരുമകൻ ആവാൻ പോവല്ലേ. മോളെ ഗുഞ്ചൻ, എനിക്കും അമൃതക്കിടയില് ചെക്കൻ കൂട്ടരുന്നോ പെണ്ണു കൂട്ടരുന്നോ ഒന്നുമില്ല, ഞങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരാ. അപ്പൊ പിന്നെ നല്ല രീതിയിൽ ഈ ചടങ്ങുകളൊക്കെ നടത്തണം, അത്രേ ഉള്ളൂ. എന്റെ ഭാഗ്യമല്ലേ എനിക്ക് സിമ്രനെ പോലെ ഒരു മരുമോളെ കിട്ടിയത്. എന്റെ റബ്ബെ ആരുടെയും കണ്ണ് തട്ടാതെ നീ വേണം നോക്കാൻ.
സത്യബാസുരി നീ പറഞ്ഞത്. സുമേ, ആ മൈലാഞ്ചി കൊണ്ടുവാ, ചടങ്ങ് തുടങ്ങിയേക്കാം. അവന്റെ കൂടെ ജഗ്ഗി ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇവിടെ ഈ മൈലാഞ്ചിയിൽ ഒരു തരികിട ഒപ്പിക്കാൻ വേണ്ടി വന്നതാ. ഒരു അടിപൊളി ഐഡിയ എനിക്ക് കിട്ടിയത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞപോലെ തന്നെ ചെയ്യാൻ നോക്ക്. ഏതൈഡിയയുടെ കാര്യം? ഇത് കണ്ടോ, ഇതിൽ നിന്നൊരു 4 തുള്ളി ഞാൻ ആ മൈലാഞ്ചിയിൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താ സാധനം? പേടിക്കേണ്ട കാര്യമില്ല, ആ സർബത്തിൽ വയറിളകാനുള്ള സാധനവും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നാ പിന്നെ ശരി, ഞാൻ ജക്കിയുടെ അടുത്തേക്ക് അല്ലട്ടെ, അവനോട് തനിച്ചു നിൽക്കുകയാണല്ലോ. എന്തുകൊണ്ട് കുടിക്കണ്ട? എന്താ അതിൽ ചേർത്തിരിക്കുന്നത്? എന്താന്നുള്ളത് തുറന്ന് പറയേ. ഇതിലെന്താ ചേർത്തിരിക്കുന്നതെന്ന് പറവീര, അല്ലെങ്കിൽ ഞാനിതിപ്പോ കുടിക്കും. ഇതിലും വയറിളകാനുള്ള മരുന്നിട്ടിട്ടുണ്ട്. പക്ഷെ ഞാനല്ല ഇട്ടത്, ബില്ലേ അത് ചെയ്തത്. നീ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കുന്നത്? ഏ, എന്തിനാ എന്റെ കല്യാണത്തിൽ ഇടങ്കോലിടണേ? പറ പറയടി, എന്താ കാരണം? സിമ്രൻ, അവള് നിനക്ക് പറ്റിയ പെൺകുട്ടിയല്ല. അവള് നീ കാണുന്നത് പോലെയല്ല. എത്ര ദിവസമായിട്ട് ഞാനിത് പറയാൻ വേണ്ടി നിന്റെ പുറകെ നടക്കും. അപ്പം ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് നിനക്കിഷ്ടമല്ല. എന്നാ ശരി, ഞാൻ കഴിക്കുന്നു. നീ പറയുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അപ്പം ഞാൻ പറയുന്നത് നീയും ചെയ്യണം. നീ ഇപ്പം തന്നെ പുറത്തേക്ക് ചെല്ലണം. അവിടെ ചെന്ന് നിന്റെ പ്രിയപ്പെട്ട രൺവീറേട്ടൻ്റെ വീട്ടിലെ മറ്റെല്ലാ മുതിർന്നവരുടെയും മുൻപിൽ വെച്ച് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് നീ പറയണം. ഇന്നവിടെ മൈലാഞ്ചിയുടെ ചടങ്ങ് നടക്കാൻ പോവാ. അത് നീ നിന്റെ കയ്യിൽ എഴുതിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ ചെല്ല്. എൻ്റെ പേരിലുള്ള മൈലാഞ്ചി ഇട്ടിട്ട് നീ ഇങ്ങ് പോവാ. എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നീ പറയണം. എനിക്ക് ആ സിമ്രാനെ ഒട്ടും ഇഷ്ടമല്ലെന്നും നിന്നെയാണ് എനിക്കിഷ്ടമെന്നും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറയാം. നാളത്തേക്ക് പണിയുന്ന മണ്ഡപമുണ്ടല്ലോ, ആ മണ്ഡപത്തിൽ വെച്ച് സിമ്രനെയല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചു. പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ ഏട്ടനെ ധിക്കരിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാണോ എന്ന്, അതിന് നീ ഒരുക്കാണോ വീര? നിന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയില്ലേ ബൽദേവ്? ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ
നീ ഉറപ്പായി സിമ്രനെ കല്യാണം കഴിക്കും? ഇത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമല്ല വീര. പക്ഷേ ഇതൊരു ചോദ്യമാണല്ലോ ബൽദേവ്, എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഉത്തരം വേണം. എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെയുള്ള നിബന്ധനകൾ വെക്കുന്നത്? നീ സിമ്രനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങി നടക്കണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെ? ഞാൻ ഏത് കുരങ്ങിനെയും കല്യാണം കഴിക്കാൻ തയ്യാറാ, എന്നാലും നിന്റെ കയ്യിലെ പാവയാവാൻ എനിക്ക് കഴിയില്ല. ഏട്ടനെ ധിക്കരിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം നിനക്കില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ സ്നേഹിച്ച്? എന്തിനാ ഇങ്ങനെ ഒരു ബന്ധം വളർത്തിയെടുത്ത്? സ്നേഹിക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ ബന്ധങ്ങളെ പിണക്കണം എന്നൊന്നും അല്ലല്ലോ ബൽദേവ. അല്ല, ഒരിക്കലുമല്ല. നീ ഇപ്പോ ഒരു കാര്യം മാത്രം ചെയ്യ്, ചെന്ന് നിന്റെ ഏട്ടന്റെ സന്തോഷം കണ്ട് മാത്രം ജീവിക്കും. അതെ, അതാ നല്ലത്. അവൻ ആരുടെ ബന്ധം നിനക്ക് വേണ്ടി കൊണ്ടുവന്നാലും നീ അവരുടെ ഒക്കെ കൈപിടിച്ച് നിൽക്കാറുണ്ടല്ലോ. ഞാൻ ആരുടെയും കയ്യിലൊന്നും പിടിച്ചിട്ടില്ല, അത് ഏട്ടൻ എന്റെ കൈയെടുത്ത് വെച്ചതാ. ഞാൻ ആ കൈ മാറ്റം ചെയ്തല്ലോ. ഒരു മിനിറ്റ്, ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞു ബൽദേവ്? നീ എന്താ വിചാരിച്ചത്? നിനക്ക് മാത്രമേ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നാ? ഓരോന്ന് പറഞ്ഞു വരാ. ഏട്ടൻ കൈപിടിച്ച് വെപ്പിച്ചത്ര. ബൽദേവ, ഞാൻ ആ കൈ പിൻവലിച്ചിരുന്നല്ലോ. പറ്റില്ലെന്ന് പറഞ്ഞില്ലോ, പറഞ്ഞിരുന്നാ? ഇതാ ഞാൻ പറഞ്ഞ, നിന്റെ പൊന്നാരയായ ഏട്ടൻ കൊണ്ടുവന്ന ബന്ധമല്ലേ? അതെ, ഇത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ കുറവ്. എനിക്ക് ഏട്ടനെതിരായിട്ട് പോവാൻ കഴിയാറില്ല. ബൽദേവ്, നിനക്കറിയാവുന്നതല്ലേ, എന്റെ അമ്മയും അച്ഛനും ഏട്ടനും എല്ലാം ഏട്ടനാ. സ്വന്തം അമ്മ പറഞ്ഞിട്ട് പോലെ എന്നെ ഏട്ടൻ മാറ്റി നിർത്തിയില്ല. ഞാൻ ഏട്ടന്റെ സ്വന്തം അനിയത്തിയൊന്നല്ലോ. സത്യത്തിൽ വെറുപ്പാണ് എന്നോട് തോന്നേണ്ടിയിരുന്നത്. പക്ഷെ എന്നിട്ടും ഏട്ടൻ എല്ലായ്പ്പോഴും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഏട്ടനെ ഞാൻ എങ്ങനെയാ ധിക്കരിക്കാ? എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ഞാൻ സമ്മതിക്കാനും തയ്യാറാണ് ബൽദേവ്. എന്നാലും എന്റെ ഈ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ബൽദേവ്. നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ നിന്നെ വിശ്വസിച്ചില്ല എന്നുള്ളതായിരിക്കും ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുവേണ്ടി ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. സത്യമായിട്ട് സിമ്രൻ നിനക്ക് യോജിച്ച പെണ്ണല്ല ബൽദേവ്. ഒരുപക്ഷെ സിമ്രൻ നല്ല കുട്ടിയായിരുന്നെങ്കിൽ ഈ കല്യാണം നടത്താൻ നീ സമ്മതിക്കുമായിരുന്നു. ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നല്ലേ പറഞ്ഞ? എന്നാ ശരി, ഇത് നിനക്കുള്ള ശിക്ഷയായിട്ട് കരുതിയ മതി. നീ നിന്റെ ഏട്ടനെ ധിക്കരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് നീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയണം. സിമ്രാനുമായിട്ടുള്ള എന്റെ വിവാഹം മുടക്കുന്നതിന് ഈ ഒരു വഴിയുള്ളൂ വീര. ശരി, ഞാൻ നിനക്ക് അരമണിക്കൂർ സമയം തരാം. പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് നീ തയ്യാറല്ല എങ്കിൽ എന്റെ കല്യാണാഘോഷത്തിന് ഡാൻസ് കളിക്കാൻ നീ ഒരുങ്ങിക്കും. ബൽദേവേട്ടാ, എന്റെ കയ്യില് മൈലാഞ്ചി കൊണ്ടൊരു നല്ല ഡിസൈൻ ഉണ്ടാക്കാൻ പോവാ. എത്ര തിരഞ്ഞാലും ഏട്ടന്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ വീര, ഇത് നിനക്കും തിരയാനായിട്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ. പക്ഷേ നിനക്ക് ബൽദേവേട്ടനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എന്റെ പൊന്നു ബ്രോ, അതൊക്കെ വിട്. സിമ്രാനെ കുറിച്ച് പറയാൻ നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഒന്നും ഇല്ലെങ്കിൽ വേണ്ട ബ്രോ. അല്ലെങ്കിൽ തന്നെ അവള് നിന്റെ മാത്രം ഗേൾഫ്രണ്ട് അല്ലയോ, ഞങ്ങളുടെ ആരുടെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ അവൾ ഒന്നോ രണ്ടോ മൂന്നോ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല. ബ്രോ, നീ അതൊക്കെ മറന്നിട്ടേ, ഇത് കട്ടിക്ക് അങ്ങോട്ട് പിടിപ്പിക്ക്. നബടി, ഇതങ്ങോട്ട് പിടിപ്പിക്ക് ബ്രോ. എന്താ ബ്രോ ഇങ്ങനെ സംശയത്തിൽ നോക്കുന്നത്? അല്ലെങ്കിൽ തന്നെ പരിശുദ്ധമായ മദ്യത്തിൽ ആരെങ്കിലും കള്ളത്തരം കാണിക്കൂ. ധൈര്യമായിട്ട് പിടിപ്പിക്ക്. ഓ, എന്റെ ബ്രോ മദ്യത്തിൽ മായം കലർത്തുന്നത് മഹാപാപമാണ്. ആ ദേ, കണ്ണുടച്ചത് അങ്ങോട്ട് വീശിക്ക്. അത് കൊള്ളാലോ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ കുപ്പിയൊക്കെ പൊട്ടിച്ചല്ല, എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. അല്ലെങ്കിൽ തന്നെ ശരിയല്ലേ,
എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാന്നേ. വെറുതെ ഒരു കാര്യമില്ലാതെ ഇവനെയും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. നീ പറഞ്ഞ ശരിയാടാ ബില്ല. പക്ഷെ ബ്രോ, നിങ്ങൾ സത്യത്തിൽ ആള് ഭയങ്കര ലക്കിയാണ് കേട്ടോ. 5 വർഷമായിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ. ദേ ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗേൾ ഫ്രണ്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ഡേറ്റിങ്ങിന് പോകാനുള്ള യോഗവും ഇല്ല. അല്ലടാ, നിനക്ക് ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി അറിയില്ല. ഇല്ല ബ്രോ, അത് ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല. ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാനെങ്കിലും നോക്ക്. അത് ശരി, അപ്പൊ നിനക്ക് വിവരമൊക്കെ ഉണ്ടല്ലേ. അല്പമൊക്കെ നല്ല കാര്യങ്ങൾ ഞങ്ങൾക്കും കൂടെ പറഞ്ഞതാടാ. അല്ല ബ്രോ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഈ സിമ്രാനെ അളിയനെങ്ങനെ വളച്ചൊടിച്ച് കറക്കി കയ്യിലെടുത്ത്? അതിന് ഞാൻ അവരുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ടൊന്നും അല്ലല്ലോ. ഇതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. ബൽദേവിന്റെ പെണ്ണിന്റെ കാലിലെ മൈലാഞ്ചി എത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നെന്ന് നോക്കിക്കേ. ഇങ്ങ് വാ. നോക്കിക്കോ, നല്ല നിറം കിട്ടുമെന്ന് ഇത് കാണുമ്പോ തന്നെ അറിയാം. മോളെ സിമ്രൻ, ബൽദേവ് നീയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒത്തിരി കാലം ജീവിക്കുമെന്ന് എനിക്കുറപ്പാ. ബൽദേവേട്ടാ, എൻ്റെ കയ്യിൽ മൈലാഞ്ചി കൊണ്ടൊരു നല്ല ഡിസൈൻ ഉണ്ടാക്കാൻ പോവാ. എത്ര തിരഞ്ഞാലും ഏട്ടൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ വീര, ഇത് നിനക്കും തിരയാനായിട്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ. പക്ഷേ നിനക്ക് ബൽദേവേട്ടനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതിപ്പോ മുന്നിലുള്ള ആളെ തപ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ സിമ്രൻ. ബൽദേവ് പറഞ്ഞത് ശരിയാണ്. ഏട്ടനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ശിക്ഷ തന്നെയാണ്. ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സിമ്രന്റെ മനസ്സിൽ ആഗ്രഹം നടത്താൻ ഞാൻ അനുവദിച്ചതുപോലെ ആവില്ലേ. കാലിന് നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാവേ. അത് കഴിഞ്ഞ് കയ്യിലിടാം കേട്ടോ. ഒന്ന് നിന്നേ. ശസ്ത്രീകാൽ. ശസ്ത്രീകാൽ. അതിപ്പം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറഞ്ഞോളൂ. നിങ്ങൾ ബിക്ക് പകരം കെ എന്തിനാ എഴുതിയേ? അത് ബൽദേവനെ നീ സ്നേഹത്തോടെ കണ്ണനല്ലേ വിളിക്കാറുള്ളത്. അതുകൊണ്ടാ ഞാൻ നിന്റെ കയ്യിൽ കെ എന്ന് എഴുതിയത്. അത് ബൽദേവനെ നീ സ്നേഹത്തോടെ കണ്ണനല്ലേ വിളിക്കാറുള്ളത്. അതുകൊണ്ടാ ഞാൻ നിന്റെ കയ്യിൽ കെ എന്ന് എഴുതിയത്. ബൽദേവ് നിന്റെ ഭാഗ്യത്തിൽ എങ്ങും ഇല്ല. വിധിച്ചിട്ടില്ലാത്ത ഒരാളുടെ പേരെന്തിനാ അവിടെ എഴുതി വെക്കുന്നത്? നിന്റെ ബോയ്ഫ്രണ്ടിന്റെ പേരാണ് ശരി. കേക്കൊണ്ട് കണ്ണൻ. നിന്റെ കൈകൾക്ക് ഈ മൈലാഞ്ചി നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. എന്നും വൈകുന്നേരം ആകുമ്പോക്ക് പാർക്കിൽ പോകണം. പുതിയ ഓരോരോ സിനിമകൾ ഇറങ്ങുമ്പോ അന്ന് തന്നെ കണ്ടില്ലെങ്കിൽ അവ കുറക്കം വരത്തില്ലായിരുന്നു.
അതെ, ഇതെല്ലാം കൂടെ ഒഴിച്ച് ചേർന്ന് നിങ്ങൾ എന്നെ പാമ്പാക്കി കിടത്താൻ പോവാണോ? അയ്യോ, ഞങ്ങള് പിന്നെ നേരത്തെ തന്നെ പാമ്പാ, ഇനി ഞങ്ങൾ ആരെ പാമ്പാക്കാനാ? ആ, അതും ശരിയാ. നിങ്ങളെ രണ്ടുപേരും കണ്ടപ്പോഴേ തീരെ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ഞാനൊരു പൊട്ടനായിരുന്നു. മാസം 20,000 രൂപയായിരുന്നു എന്റെ ശമ്പളം. അതിൽ 10,000 രൂപയെ അവളായിരുന്നു തിന്നു തീർക്കുന്നത്. എന്നും ഷോപ്പിങ്ങിന് പോകണം, ടാക്സി വിളിച്ച് എല്ലാ ദിവസവും ഹോട്ടലിലും പോകണം. അപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം നീ വളോട്ട് വളർത്തി തിന്ന് പൂ പറിച്ചെടുക്കുന്ന ബൽദേവല്ല പണക്കാരനല്ലേ? എടാ, അവൻ പണക്കാരനൊക്കെ തന്നെയാ, പക്ഷെ ആ പണമൊക്കെ ഉണ്ടല്ലോ അതവന്റെ അച്ഛൻ്റെയാ. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം 5 ന്റെ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട. ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലേ നീ വേണം ഇതൊക്കെ എഴുതി വെച്ചോ. നിങ്ങൾ പറയുന്നത് ശരിയാ കേട്ടോ. മിനിഞ്ഞു അവൾ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചു. ആ പറഞ്ഞത് വളരെ സത്യം. നീ നോക്ക്, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. ഞാൻ അവളോട് ചോദിക്കും, ഇതിനൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിരിക്കും. വീരടുത്ത് വിഷമിക്കാതെ ധൈര്യമായിട്ടിരുന്നു, ഇവൻ നമ്മുടെ വഴിക്ക് വരുന്നേ. ആ ജഗ്ഗി, എന്ത് ചെയ്യണമെങ്കിലും അത് പെട്ടെന്ന് തന്നെ വേണം. നമ്മുടെ കയ്യിൽ സമയമാണെങ്കിൽ ഒട്ടുമില്ല. പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും വേണം. സിമ്രനെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്കെന്ത് നേടാനാ? ബൽദേവി കല്യാണം തടയാൻ വെച്ച നിബന്ധന അതെനിക്ക് അനുസരിക്കാനും കഴിയില്ല. കൂടി വന്ന ബൽദേവിനോട് ഒന്നുകൂടി സംസാരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇത്തവണ അവൻ സമ്മതിച്ചാലോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഹായ് വീര. നിങ്ങളുടെ ഈ പാട്ടും ഡാൻസൊക്കെ അങ്ങ് നിർത്തിക്കോ. എന്നിട്ട് എല്ലാരും അവരവരുടെ വീട്ടിൽ പോകുന്നു. സിമ്രാൻ ബൽദേവിനെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല, കാരണം സിമ്രാൻ എന്റെ ഗേൾഫ്രണ്ടാണ്.